ഹലോ ഫ്രണ്ട്സ്, പെസ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറയുക, നമ്മുടെ ടേബോ എടുത്തു, ടേബോനെ കൊടുത്ത് ടേബോനെ കൊടുക്കുമ്പോഴുള്ള കുറച്ച് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അതേപോലെ പെസ്റ്റേഷൻ്റെ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ എവിടത്തോളം എത്തി എന്നുള്ള കാഴ്ചകളൊക്കെ ഇന്ന് കാണിച്ചു തരാം. അതേപോലെ ഇന്നത്തെ വീഡിയോൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, ഇന്ന് നമ്മൾ 100 വീഡിയോ തികയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരുടെടുത്തും. അത്രയും നല്ല സപ്പോർട്ടും കാര്യങ്ങളിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ നമ്മൾ 500,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്തായാലും എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കരമായ മേലേക്കാണ് നമ്മൾ എന്തായാലും കയറ്റിക്കൊണ്ടു വന്നത്. അതേപോലെ പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്ന നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി വരാത്തവർ ഭയങ്കര എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. നമ്മൾ ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഒരു പാർക്ക് പോലെ ഒന്നും ചെയ്തതല്ലല്ലോ, നമ്മൾ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ആയിപ്പോയതല്ലേ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഓരോന്നിൻ്റെയും നെയിമും ഒറിജിനും കാര്യങ്ങളൊക്കെ ബോർഡൊക്കെ ചെയ്തു വരുന്നതേ ഉള്ളൂ. കുറച്ച് പണിയും കൂടി പെൻഡിങ്ങിലുണ്ട്. അതുപോലെ നമ്മുടെ ടോർക്കിൽ കണ്ട ടോർക്ക് അല്ല സോറി നമ്മുടെ ടോർക്ക് ഇതാ ഹൈ ടോർക്ക് ഹൈ ടോർക്ക് ടോർക്ക് ബോണി ബോയിൻ്റെ വിഷമത്തിലാണ്. ബോണിയുടെ ഇതാ മോണി ബോണിനെ കാണിച്ചേ. ബോണി പോയി, ബോണിനെ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ബോണി നമ്മളിപ്പോൾ രാവിലെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോണി അധിക ഇപ്പോൾ ദിവസങ്ങളിലും ഈ മറ്റേ സേവ് ദ ഡേറ്റ് ഇല്ലേ, നമ്മുടെ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് അധികം ഉണ്ടാവും. അപ്പോൾ രാവിലെ ഇവർ ഷൂട്ടിങ്ങിന് വരാം. അപ്പോൾ ഷൂട്ടിങ്ങിന് പോയിട്ടുള്ളത് നമ്മുടെ ബോണി. ഓക്കെ, ബീച്ചിൽ വേണ്ട കുറേ കടൽ ബോട്ടുകളും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, സാധാരണ നമ്മളിപ്പോൾ ഒരു 7 മണിക്കല്ലാന്ന് വീഡിയോ എടുക്കും. ഇപ്പോൾ നമ്മളൊരു 7:30 അങ്ങനെ ആയി. ഇത് നമ്മളെ അയൽവാസി സണ്ണിട്ട സണ്ണിട്ട ഒരു ആയി പറഞ്ഞേ. സണ്ണിട്ട നമ്മളെ നൈബർ ഏട്ടാ, അടിപൊളി അല്ലേ. അല്ല പിന്നെ അപ്പോൾ അതാ ബോണിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ ദൂരെ കാണുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ബോണിനെ കാണിക്കാൻ പോകുന്ന പോക്കിൽ ഇതാ നമ്മുടെ സണ്ണേട്ടനെ ഒന്നും കൂടി കിട്ടിയിട്ടുണ്ടേ. സണ്ണേട്ടൻ ഇനി നമ്മളിവിടെ എന്താ കൊണ്ടുവരണ്ടേ? സണ്ണേട്ടൻ്റെ ആഗ്രഹം ഉണ്ടേ അല്ലേ? എന്താ കൊണ്ടുവരണ്ടേ? എന്താ പോണി ഏത് ഇവിടെ എന്തോ ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലോ സണ്ണേട്ടൻ. ആന ആന പാപ്പ പാപ്പനായിട്ട് സണ്ണേട്ടൻ നിൽക്കുന്നു കേട്ടോ. അല്ല പാപ്പാൻ്റെ ഉള്ള ലക്ഷണങ്ങളുണ്ട്, ഒരു വടിയും കൂടി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി. അപ്പൊ നമുക്ക് ബോണി കാണാം. അപ്പൊ ഇതാ നമ്മുടെ ബോണിയുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പെർലശ്ശേരി കാടാക്ഷര എന്ന് പറഞ്ഞു രണ്ടാളും അടുത്തുണ്ട്. അപ്പൊ ഇതാ നവവരനും വധു. എന്താ പേര്? സുതിൻ. അജന്യ. എങ്ങനെയുണ്ട് നമ്മുടെ കുതിര? അടിപൊളിയല്ലേ, നല്ല രീതിയിൽ പോസ് ചെയ്ത് തരുന്നില്ലേ. ഇതാ നമ്മളെ ട്രെയിനർ ഉണ്ടട്ടാ, സെയർ എടുത്തന്നെ. സെയറാന്ന് ഫുൾ ഇതിന്റെ കടിഞ്ഞാണ്. ഓക്കെ ബോണി, നല്ല അനുസരണയോടുക്കുന്നുണ്ടട്ടാ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ ഇതാ ഇവിടെ നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സ്ഥലം. ഓക്കെ, ഇവിടെ കുറേ പ്രശ്നം വന്നില്ല ഇവിടെ അല്ലേ. ഓക്കെ അപ്പോൾ നടക്കട്ടെ. ഇതാ നമ്മുടെ സേവ് ദ ഡേറ്റിന് നമ്മുടെ ബോണി സെറ്റായി നിൽക്കുന്നുണ്ടാ, നല്ല രീതിയിൽ നിൽക്കും. ചില സമയത്ത് ഓടൊക്കെ ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ ഫുള്ള് രണ്ടാളി ഒന്ന് തുറന്ന് വിട്ടിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ഓടുന്ന ഇപ്പം നമ്മൾ റീൽസിലൊക്കെ ചില പുറത്തുള്ള വീഡിയോസ് കാണാറില്ലേ, അതേപോലെ ഒരു വീഡിയോ എടുക്കേണ്ട പ്ലാൻ ഉണ്ട്. എന്തായാലും ഈ ആഴ്ച തന്നെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്താ നമ്മുടെ ബോണി പോസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും ബോണി ആളാകെ മാറിപ്പോയിട്ടോ. ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ റൈഡും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴേക്ക് ബോണീൻ്റെ സ്റ്റൈലൊക്കെ മാറി. ഇപ്പോൾ ഏകദേശം ബോണിക്ക് ഇപ്പോൾ അടുത്ത മാസമായി കഴിഞ്ഞാൽ, ഫെബ്രുവരി ആയിക്കഴിഞ്ഞാൽ 3 വയസ്സായിട്ടാ. അപ്പോൾ നമ്മൾ 6 മാസമുള്ളപ്പോൾ കൊണ്ടുവന്നതാണ് ബോണിനെ. അപ്പോൾ ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുതിരയായി മാറിയിട്ടാ. പിന്നെ അതിൻ്റെ മേലുള്ള മുടിയപ്പം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്നതാണ്. അതൊന്ന് സെറ്റാക്കി വരുന്നത് വരെ, നല്ല കട്ടിയിലെ രോമം വരുന്നവരെ അതൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കി വെക്കും. ഇതുണ്ട പിടിച്ച് നല്ല അനുസരണയോടെ നടക്കുന്നുണ്ടോ. നമ്മുടെ ശരിക്കും ബോണിനെ കാണാൻ നമ്മുടെ പണ്ടത്തെ ആ മിൽക്ക് മിഠായിയുടെ പുറത്തുണ്ടാകുന്ന ആ ഒരു പശുവിൻ്റെ ചിത്രമില്ലേ, അതേ ഒരു പാറ്റേൺ അല്ലേ കളറ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവരും മെമ്മറിയിലുള്ള ആ ഒരു മിഠായി ആയിരിക്കും അല്ലേ. അതേ ഒരു സെയിം കളർ പാറ്റേണാണ് വരുന്നത്, ആ ബ്ലാക്കും വൈറ്റും. അതുപോലെ നമ്മുടെ സേവ് ദ ഡേറ്റ് ഇങ്ങനെ ആരെങ്കിലും എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മോർണിംഗിൽ മാത്രമേ കുതിരനെ പുറത്ത് കൊണ്ടുവരുള്ളൂ കേട്ടോ. അതുപോലെ ഒരു 6 മണി 7 മണി സമയത്ത് സാധാരണ ഇറക്കാം. അതേപോലെ മുൻകൂട്ടി പറയണം, എന്നാലേ നമ്മൾ ട്രെയിനറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അപ്പൊ നമ്മൾ ബോണിനെല്ലാം കണ്ടില്ലേ, ബോണിനെല്ലാം കണ്ടത്. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മള് പെറ്റ് സ്റ്റേഷനിലെ കാനഡയിലാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ കാനഡ സ്വദേശികളല്ലേ, അപ്പൊ നമ്മള് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ മൗഗ്ലി ഇൻഡിപ്രോ. പിന്നെ ഇതണ്ടാ നമ്മളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വലിയ രീതിയിലെ 6 അക്വേറിയം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതണ്ടാ
ഡിസംബർ 21-ന് രാവിലെ പ്രസവിച്ചാണ് അന്നേരം ആ സമയത്തെടുത്ത വീഡിയോ ആണിത്. ഇത് പശുവിനെ ആടിനെല്ലാം പോലെ തന്നെയാണ് പ്രസവിച്ചു ഉടനെ തന്നെ നീറ്റ് നടക്കാനൊക്കെ തുടങ്ങും. ആകെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നല്ല രസമുള്ള ബേബി സൈറ്റ് വരും. അതുപോലെ ഒരു പ്രത്യേകത എന്താ, ബാക്കിയുള്ള ഇതുപോലെ ചെറിയ ചെറിയ ജീവികൾ അധികം പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ രോമം ഒന്നും ഉണ്ടാവില്ല. രാവിലെ
നല്ല വൈറ്റ് കുട്ടി ഞാൻ സത്യം പറഞ്ഞു പെറുവിയൻ ഗിനിപിക്ക് വൈറ്റിനെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ അടുത്ത് ഉണ്ട് ഒരു മെയിൽ ഇതിന്റെ അച്ഛൻ പക്ഷെ അത് ക്രീം കളറാണ് വൈറ്റ് കളർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ അടുത്ത് തന്നെ ആ ഭാഗ്യം ഉണ്ടായി ഇതണ്ടാ ഒരാളുടെ ട്രൈ കളറാണ് മേടം സെയിം കളറാണ് ഓക്കെ എന്താ ഭംഗി നോക്കിയെ ഓ മെയിലെ ഫീമെയിൽ ഒന്നും നോക്കിയില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല നമ്മുടെ പെറ്റല്ലേ അല്ലേ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ മണപ്പിച്ചൊക്കെ തന്നെ കേട്ടോ അല്ലേ കണ്ണൊക്കെ നോക്കിയേ അബിസീനിയൻ ഇഷ്ടംപോലെ ബ്രീഡ് ആകുന്നുണ്ട് പെറൂവിയൻ ആണെന്ന് ഞാൻ പറഞ്ഞ കുറച്ച് റയർ ആയിട്ടുള്ള കേട്ടോ അബിസീനിയൻ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ നോർമൽ ഗിനിപ്പിക് ഒക്കെ ഇടുന്നുണ്ട് എല്ലാം ബ്രീഡ് ആകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പെറൂവിയൻ ബ്രീഡായപ്പോ ഒരു പ്രത്യേക സന്തോഷം എന്നാൽ അധിക ആവാത്ത സംഭവം ആകുമ്പോ ഹലോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ക്രീം കളർ അച്ഛൻ ഓക്കെ ഇപ്പൊ നമ്മുടെ കുട്ടിയുടെ ഫാദർ ഇതാണ് മദർ ഇതാ ഈ കാണുന്നത് നമ്മുടെ ആ രണ്ടാമത്തെ കുട്ടീനെ പോലുള്ള അതാണ് ഇതിന്റെ ഫീമെയിൽ 60 ദിവസമാണ് കേട്ടോ ഇതിന്റെ പ്രഗ്നൻസി പീരീഡ് ഇതണ്ടാ ഇതാണ് നമ്മുടെ അമ്മ അമ്മയും അമ്മനെ പോലെ തന്നെയെന്ന് ഒരു കുട്ടിയെ പിന്നെ അച്ഛനെ പോലെ എന്ന് പറയാൻ കഴിയില്ല മറ്റേ കുട്ടി ശരിക്കും നല്ല പ്യുർ വൈറ്റ് ആണ് ഓക്കെ അതാ അപ്പൊ ഇതൊരു സന്തുഷ്ട കുടുംബം ഇവിടെ ഇങ്ങനെ ഉണ്ട് സാധാരണ നമ്മുടെ നോർമൽ ഗിനിപ്പിക്കൊക്കെ 4 കുട്ടികളോ 5 കുട്ടികളൊക്കെ ഉണ്ടോ കേട്ടോ ഇവർക്ക് കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ റയർ ആകുന്നു കേട്ടോ ഓക്കെ ഇനി അടുത്ത ഇതാ നമ്മുടെ ഈ അച്ഛനെ നമ്മൾ എന്താക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീമെയിലിന്റെ കൂടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീമെയിലിന്റെ കൂടെയാണ് ഇനിയിപ്പോ ഇടുന്നത് ഓക്കെ അപ്പൊ ഇതിനും കൂടി കുട്ടികളുണ്ടായാൽ പൊളിക്കും ഇത് നല്ല രസമാണ് ഈ കളറ് ഇപ്പൊ ഒരു 3-4 ദിവസം ഇവരുടെ കൂടെ തന്നെ ഒരുമിച്ചുള്ളത് ഫീമെയിൽ ഹീറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഒരുമിച്ചിട്ടതാ പിന്നെ അതേപോലെ തന്നെ ഇതാ അതേ സെയിം ചെറിയൊരു വ്യത്യാസമുള്ള ഒരു ഫീമെയിൽ കൂടി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഓക്കെ മുഖത്ത് മാത്രമേ കളറ് ഈ പെറുവിയൻ പ്രത്യേക ഭംഗിയാണ് കാണാൻ ഓക്കെ ദൈവർക്കെല്ലാം കൂടിയിട്ട് ഈ ഒരാളാണ് നേര് അതാണ് ഈ ഭാഗ്യവാൻ ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോയിടാം അപ്പൊ നമുക്ക് ഗിനിപ്പിക്കിനെ കണ്ട പോലെ വേറൊരു ഫാമിലിയിൽ നമ്മൾ 2-3 വീഡിയോ മുന്നേ 2 കുട്ടികളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ലോപ്പിന്റെ മിനി ലോപ്പിന്റെ കുട്ടികൾ നമുക്ക് 2 ക്യാരറ്റ് കൊടുത്തു നോക്കാം ഓക്കെ എന്താ ഭംഗി നോക്കിയേ പക്ഷെ മുയലിന് സ്ഥിരമായിട്ട് ക്യാരറ്റ് കൊടുക്കരുത് കേട്ടോ നമ്മൾ പണ്ടേ പറയുമ്പോൾ തന്നെ മുയൽ എന്ന് പറഞ്ഞാൽ പിന്നെ മുയലിന്റെ ഫുഡ് ക്യാരറ്റ് ആണ്
ശരിക്കും നമ്മൾ ക്യാറ്റ് പോലെ നമ്മുടെ സ്നാക്സ് എല്ലാം കൊടുക്കുന്ന പോലെ ഇടയ്ക്ക് ഒന്ന് ഒന്ന് സന്തോഷിപ്പിക്കാൻ കൊടുക്കാന്നേ ഉള്ളൂ കേട്ടോ. സ്ഥിരമായി കൊടുക്കരുത്. ഇതണ്ടാ, ഒരാള് ഫീമെയിലിന്റെ കളർ തന്നെയാണ്, അമ്മേന്റെ സെയിം കളർ ആണ് കേട്ടോ. എല്ലാ പാച്ചും അതേപോലെ വന്നിട്ടുണ്ട്. പക്ഷെ മറ്റേ കുട്ടി അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, വേറെ തന്നെ ഒരു കളറാ. പക്ഷെ നല്ല ഭംഗിയുണ്ട് അതും. നമുക്ക് ഇത് കൊടുക്കാം. ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്നാക്സ് എല്ലാം കൊടുക്കുന്ന പോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തായാലും പണി കിട്ടും. സ്ഥിരമായിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ മുയലിൻ്റെ പെല്ലറ്റ്, ഇലകള്, ഇതൊക്കെയാണ് കൂടുതലും നല്ലത്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ പണ്ട് കഥകി കാണുന്ന പോലെ തന്നെ. എന്താ ക്യൂട്ട് നോക്കിയേ. ഓ നല്ല പഞ്ഞിക്കെട്ടാന്ന്, പഞ്ഞിക്കെട്ട് പേടിച്ചു. എന്താടാ നമ്മൾ ഈ പുതിയ ക്യാമറയിൽ എങ്ങനെ ഉണ്ട് കാണുമ്പോ? സിനിമാറ്റിക് മോഡൊക്കെ ഇടുമ്പോ രസമുണ്ടല്ലേ. അത് നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് പറയണോട്ടാ. സബ്സ്ക്രൈബേഴ്സിന്റെ അഭിപ്രായം നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കും. എന്നാലും എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമുക്കൊരു ഒരു പരീക്ഷണം നടത്തി നോക്കാലോ. ഇങ്ങനൊക്കെ കാണിക്കുമ്പോൾ ഇവൻ എന്തായി കാണിക്കുന്നതെന്നൊന്നും തോന്നണ്ട കേട്ടോ. ഇതേപോലെയൊന്നും നമ്മൾ അധിക ജീവികളെയും ട്രെയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മേലേക്ക് ഇതുപോലെ നമ്മുടെ ലിപ്പ് കാണുമ്പോൾ അവർ നമ്മുടെ ലിപ്പിലേക്ക് വന്ന് അടുത്ത് നിൽക്കുക, അതുപോലെ നമ്മുടെ കൈതട്ടി മുഖത്തൊക്കെ നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഇതുപോലെ ഫുഡൊക്കെ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ടാണ്. അതുപോലെ നമ്മൾ നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാവുന്ന രീതിയിൽ അവ വരും, അത് ഭയങ്കര ഫ്രണ്ട്ലി ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ രീതിയിലൊക്കെയാണ് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടാ. ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുക എന്തൊക്കെ കോപ്രായങ്ങളാണ് ഈ മൃഗങ്ങളെ വെച്ചിട്ട് കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഓരോ ഭാഗമാണ്. അപ്പോൾ ഈ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് വന്നോളൂ. അപ്പോൾ നമ്മുടെ ലോപ്പിന് ഫുഡ് കൊടുത്തപ്പോൾ ഇതാ അങ്കോറ, നമ്മുടെ അങ്കോറൊക്കെ വന്നിട്ട് ഇരിക്കണ്ടേ. എല്ലാവർക്കും കൊടുത്തേക്കാം. എന്റെ പേര് ഓമൊക്കെ ഇപ്പൊ ഫുള്ള് പൊഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടാ. അതേപോലെ നമ്മുടെ റെക്സിത, ഇത് നമ്മുടെ അങ്കോറിന്റെ മെയിൽ കേട്ടാ, അല്ല സോറി നമ്മുടെ ലോപ്പിന്റെ മെയില്. അതേപോലെ റെക്സിന്റെ മെയിൽ, റെക്സ് ഫീമെയിൽ പ്രഗ്നന്റ് ആയിട്ട് മാറ്റിയിട്ടുള്ളതേ. ഇതിന് ചെറിയൊരു സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അത് ഇഞ്ചെക്ഷൻ ഒക്കെ ചെയ്ത് ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടാ. അതേപോലെ നമ്മുടെ വയറ്റ്, ഇതിനെയാകുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഈ ഇതിൽ തന്നെ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ അടുത്ത കൺസ്ട്രക്ഷനായി കാണുന്നത് പണി തീരല്ലാന്ന് അറിയാലോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ഈ നമ്മുടെ വെട്ടുകളെല്ലാം ഒന്ന് താഴ്ത്തിപ്പ് ആക്കിയിട്ടുള്ളത്, കംപ്ലീറ്റ് വെട്ടുകളെല്ലാം നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതെന്താക്കുമെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക, അത് നല്ല ചൂടിനെ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ മൊയ്പുല്ല കേട്ടോ, നമ്മുടെ ആസാമി, ആസാം സ്വദേശി അല്ലേ. മൊയ്പിലിന്റെ വൈഫ് വീഡിയോ കാണുന്നുണ്ട് പറഞ്ഞു. ഒരു ആയി പറഞ്ഞു മൊയ്പിൽ ആയി പോലോ, നല്ല കുളിച്ച കുട്ടപ്പനായിട്ട് വരുന്നുണ്ട് അയാൾ തന്നെ. അപ്പൊ നമ്മളിവിടെ കൺസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത് കാണിച്ചരാം. അപ്പൊ നമ്മളിതാ നമ്മുടെ അരയന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടെമ്പററി ഇവിടെ കുഴിച്ചിട്ടുണ്ടായിട്ടില്ലേ, അത് മാറ്റി നമ്മൾ പെർമനന്റ് ആക്കിയാണ്. പെർമനന്റ് ആക്കുന്ന നമ്മൾ മൂന്നടി താഴ്ചയിലാണ് നമ്മൾ ടാങ്ക് പണിയുന്നത്. അപ്പം നല്ല രീതിയിൽ അവർക്ക് നീന്തി മുങ്ങി പോകാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ വെള്ളം തുറന്നു വിടാൻ വേണ്ടിയിട്ട് രണ്ട് ടാങ്ക് പണിയുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാത്തിനും ടാങ്ക് പണിയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ പോയി എപ്പം നല്ല ക്ലീൻ വെള്ളമായിരിക്കണം. അപ്പോൾ നല്ല രീതിയിലുള്ള ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ കുളവും കാര്യങ്ങളൊക്കെ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതലത്തിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ ചെയ്യുക, അതുപോലെ നല്ല രീതിയിൽ വലിയ ടാങ്ക് കൊടുക്കുക. അതേപോലെ രണ്ട് ടാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്രയും അധികം വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവർഫ്ലോ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് വറ്റി തീരണം. ആ രീതിയിലാണ് നമ്മൾ ടാങ്ക് പണിയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് ലോണൊക്കെ ഇവർക്ക് അടിച്ച് നശിപ്പിക്കും. എന്നാലും കുഴപ്പമില്ല, കണ്ട നമ്മൾ അരയന്നത്തിനെ കണ്ട, നമ്മൾ കൊണ്ടുവന്നതിനേക്കാളും നല്ല രീതിയിൽ വലുപ്പം വന്നേ. ഇപ്പോൾ വലുപ്പത്തിൽ നല്ല വ്യത്യാസമില്ലേ, കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഒന്ന് ഒരു മോൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തൂവലൊക്കെ ഒന്ന് പൊഴിഞ്ഞ് വന്ന് പുതിയ തൂവൽ വന്ന് അപ്പോൾ നല്ല ഭംഗിയായി ഒന്നുകൂടെ. പിന്നെ വൺ സൈഡ് തൂവൽ പൊഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. നമ്മുടെ കുളം കുഴിച്ചതാ ഇത്രത്തോളം എത്തിയട്ടാ. ഇതൊക്കെ ഇത്രയും ആഴത്തിലാണ് നമ്മൾ കുളം കുഴിക്കട്ടാ, എന്നാലേ അത് ശരിക്കും വെള്ളം കംപ്ലീറ്റ് വറ്റിപ്പോവുള്ളൂ. അപ്പോൾ നമ്മുടെ പണി നടക്കുന്നതൊക്കെ കണ്ടില്ലേ. ഇതാ ഇനിയാണ് നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ ടേബോ.
നമ്മുടെ ടർബോന വാങ്ങിക്കാൻ വേണ്ടി ഇതാ വയനാട്ടിൽ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്മുടെ രണ്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടേ അമലും അമലും ശിവദനും എന്നാല് അവര് മൂന്ന് ഹസ്കി അവരുടെ കയ്യിലുണ്ട് ഹസ്കി പ്രാന്തന്മാരാട്ടാ അല്ലേ നിങ്ങളുടെ ബിസിനസ്സോ കാര്യങ്ങളായിട്ടുണ്ട് ഇതിന്റെ ഓക്കേ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ആൾക്കാരോടൊക്കെ നിൽക്കുന്നതാണെന്നില്ലേ നല്ല രസമായിട്ട് നിൽക്കും പക്ഷെ എന്താ പറയുക തരം കിട്ടിയാൽ ഓടുവേ ഇപ്പോൾ നമ്മൾ ഗേറ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അതുപോലെ ഇതുണ്ട് ആൾക്കാരടുത്തൊക്കെ നല്ല രീതിയിൽ നിൽക്കും രാത്രി പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അഗ്രഷൻ കാണിക്കട്ടോ ബാക്കിയില്ലെങ്കിൽ പകലൊക്കെ ഇപ്പോൾ നമ്മളെ മുന്നിൽ നിന്നല്ലാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ലിയാണ് ഒരു കുഴപ്പമില്ല നമ്മുടെ അടുത്ത് ഹസ്കി ഫീമെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഹസ്കി മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു ഫീമെയിലിന് ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിഷ്ണുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന് കൊടുത്തത് അവിടെ ഒരു പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പ്രഗ്നൻ്റ് ആണ് വിഷ്ണുവിൻ്റെ അടുത്തുള്ള ഡോഗ് അപ്പോൾ നമുക്ക് കുട്ടിയായ ചിലപ്പോൾ വേണമെങ്കിൽ എടുത്തുകൊണ്ടൊക്കെ ചെയ്യാം കുഴപ്പമില്ല വലുതാവുമ്പോൾ അതേപോലെ വിഷ്ണുവിനെ നമുക്ക് തിരിച്ചേൽപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ടർബോൻ്റെ ഇതൊക്കെ ശരിക്കും നമുക്ക് മിസ് ചെയ്യും കേട്ടോ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നമ്മുടെ സ്വന്തം ഒരു ഡോഗ് നമ്മളൊരു പെറ്റ് പോകാമെന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷേ എന്താ പറയുക ചില സമയത്ത് നമ്മൾ ഇതുപോലത്തെ അടുത്ത തീരുമാനങ്ങൾ എടുത്തേ പറ്റും അതുകൊണ്ടാണ് ഈ അങ്ങനത്തെ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഹസ്കീനെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുഷ്പേച്ചി ഉണ്ടല്ലോ അതാ മറ്റേ ഭയങ്കര സങ്കട പുഷ്പേച്ചിക്ക് നമ്മുടെ ടർബോനെ കൊടുക്കുന്നതായിട്ട് പുഷ്പേച്ചി എന്താ വേണ്ടി പിന്നെ പുഷ്പേച്ചിക്ക് ആകെ ഇതായി പോയില്ലേ എന്താ ചെയ്യാ കൊടുക്കണ്ടേ അല്ല അതിന്റെ നമ്മ കൊടുക്കുന്നത് അല്ലേ അപ്പൊ പിന്നെ കൊടുക്കണ്ടേ ബാക്കിയുള്ള ജീവികളെല്ലാം കൊല്ലുന്നോണ്ടല്ലേ കൊടുക്കുന്നത് പുഷ്പേച്ചിക്ക് മനസ്സിലല്ലേ എനിക്ക് അതിനേക്കാളും മനസ്സില്ല പിന്നെ പറഞ്ഞിട്ടില്ല പുഷ്പേച്ചിക്ക് എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പൊട്ടു വിട്ടക്കല്ലേ അപ്പൊ നമ്മുടെ ടർപ്പ് ഓരോരാളടുത്ത് ഓരോ രീതിയിലാണ് സ്നേഹം കാണിക്കട്ടെ അന്ന് ഇങ്ങനെ കയറി പിടിക്കൊന്നുമില്ല നമ്മള് പക്ഷെ പ്രേമേച്ചെല്ലാം വരുമ്പോ കണ്ടേ പ്രേമിച്ചു വന്നു ഒരു ഭാഗം ഓക്കെ ഗുഡ് ബോയ് കൊക്കയില്ലേ കൊക്കയില്ലേ അപ്പൊ എന്നാ ടർബോ ബോയ് പൊക്കയില്ലേ കൊക്കയില്ലേ ഗുഡ് ബോയ് പോന്നില്ലേ കയ്യിലെടുത്ത് വെക്കുന്നു അപ്പോ നല്ല അടിപൊളി സ്ഥലത്ത് അടിപൊളിയായിട്ട് വളർന്നു അവിടെയുള്ള എല്ലാ സാധനത്തിനും പിടിച്ചോ പക്ഷെ ഇവന് ആദ്യം നിങ്ങൾ അനുസരിക്കാൻ കുറച്ച് പണിയുണ്ടാവും കേട്ടോ അത് നമ്മളെ ഇവിടെ തന്നെ എൻ്റെ അടുത്തേ ഇങ്ങനെ അനുസരണമായിട്ട് നിൽക്കും വേറെ ആരും പറഞ്ഞാൽ അങ്ങനെ കേൾക്കൂല അപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ ഒരു പണിയുണ്ടാവേ പിന്നെ ശരിയായിക്കോട്ടെ നമ്മുടെ മുന്നിന്ന് ടേബോ പ്രാവിൻ്റെ അടുത്തും അതുപോലെ പക്ഷികളുടെ അടുത്തെല്ലാം എങ്ങനെ നിൽക്കാന്നുള്ളതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടാ അപ്പം നമ്മുടെ പ്രസൻസിലാണെങ്കിൽ അവൻ ആ പിടിക്കാനുള്ള അവർ ആ മൈൻഡ് ഉണ്ടാവും ഉള്ളിൽ പക്ഷേ എങ്ങനെയെങ്കിലും ആ കഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത് എങ്ങാണ്ട് നിൽക്കും ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്രാവിനെ അവൻ്റെ മേലെ മുട്ടിച്ചിട്ട് തന്നെ കാണിച്ചു തരാം അതിങ്ങനെ നോക്കും ഇപ്പോൾ പിടിക്കാനൊക്കെ തോന്നും എന്നാലും നമ്മുടെ കയ്യിലാണല്ലോ എന്നുള്ളൊരു ഒരു പേടിയും കൊണ്ട് അവൻ പിടിക്കൂല ഇല്ല അത് തൊണ്ടൂലാണ്
ഇല്ല നമ്മുടെ മുന്നിൽ നിന്ന് ഒരു പിടുത്തോ ഇതോ ഒന്നും ഉണ്ടാവില്ല കണ്ടാ കഷ്ടപ്പെട്ട് നിൽക്കുന്നതാണ് ഇതാ അങ്ങനെ മുനീർ ദാ നമ്മുടെ ടർബോനി എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ടർബോ ദാ വണ്ടി അകത്തോട്ട് കയറ്റുന്നതായിട്ട് അത് നോക്കുന്ന കേട്ടാ ഭയങ്കര വാച്ചിങ് ആണേ ഗേറ്റ് തുറന്നിട്ടപ്പോ ടർബോ പോവാൻ പോകുമ്പോ നമ്മുടെ ആരെ പിടിക്കാൻ നോക്കുന്നറിയോ മൗഗ്ലിന് ഓട്ടോ എടുക്കാന്ന് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന അപ്പൊ മൗഗ്ലിന്റെ മേലേക്കാണ് എന്റെ മുന്നിന്നായതുകൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്നത് ഈ കൂടാണ് ഇവന്റെ വീക്ക്നെസ് ഇട്ടാ ഈ കൂട് പൊളിച്ചിട്ടാണ് നമ്മുടെ എക്വാനെ പിടിച്ചത് ഇത് നമ്മൾ എന്തെങ്കിലും തൽക്കാലം ആവശ്യത്തിന് ഇടുന്ന കൂടാ ഇപ്പൊ ഇതിനിപ്പോ സൺബാത്ത് ആവശ്യമാണ് നമ്മുടെ മൗഗ്ലിക്ക് സൺബാത്ത് ആവശ്യമാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ മെയിലിനും ഫീമെയിലിനും കൊണ്ടുവന്നിട്ട് സൺബാത്തിന് ഇവിടെ കൊണ്ടാക്കും അതേപോലെ നമ്മൾ കൂടിന് എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ കൂട്ടിലാക്കിയിട്ട് അങ്ങ് ഓട്ടിക്കോട്ട് വെക്കൊക്കെ ചെയ്യാം ആ സമയത്താണ് നമ്മൾ ആള് പണി പഠിച്ചത് നോക്കുന്നുണ്ടോ അപ്പൊ ഇതാ നമ്മുടെ ടർബ പോയെന്ന് ഇതാ മുനീർ വണ്ടിയിലേക്ക് വണ്ടിയിലെടുത്ത് വെച്ച് കൊടുക്കുന്നില്ലേ ഓക്കെ പോന്നില്ല ആ തട്ടിട്ട് എടുത്ത് വെച്ചോ ഓക്കേ അപ്പൊ ടർബോ ടാറ്റ ഗുഡ് ബൈ എടുക്കൂലേ അപ്പൊ ടർബോ ടാറ്റ എല്ലാ ടാറ്റ പറയുന്ന സേറേ പുഷ്പേശി ഇതാ ടർബോ പോക്കെ കേട്ടാ അപ്പോൾ വയനാടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പോയിട്ട് ഒന്ന് ടർബോനെ നോക്കാം അപ്പോൾ ടർബോ ഇതാ നമ്മളെ തിരിഞ്ഞു പോവാണ് കേട്ടാ ഓക്കെ അപ്പം ഇതിന് പകരം നമ്മൾ വേറൊരു ഡോഗിന് എന്തായാലും വാങ്ങിക്കും ഓക്കെ ടാറ്റാ പോകുന്നുണ്ടാ ചെക്കൻ പോയി അന്ന് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാർ വന്നതിന് ശേഷം ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ പാരൻസിനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് വരുത്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കെല്ലാം വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് വീൽ ചെയർ അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പെറ്റ് സ്റ്റേഷനിൽ തന്നെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഇതാ വീൽ ചെയർ നമ്മൾ സെറ്റാക്കി ഇറക്കുമ്പോഴേക്കും തന്നെ നല്ല ഒരു ഉമ്മാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ വീൽ ചെയർ ഉദ്ഘാടനം ചെയ്തത് അല്ലേ അടിപൊളി അപ്പൊ നമ്മൾ പെറ്റ് സ്റ്റേഷൻ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കറങ്ങി കാണട്ടെ ഇനി നമുക്ക് ഒന്ന് വേണോ രണ്ട് വേണോ എന്നുള്ളതല്ല പിന്നെ തീരുമാനിക്കാം ഓക്കെ അപ്പൊ ഏതായാലും ഒന്ന് നടക്കട്ടെ അപ്പൊ ഇതാ നമ്മള് വീൽ ചെയർ കൊണ്ടുവന്നാളട്ടാ നമുക്ക് ഭയങ്കര ഓഫറിലെല്ലാം തന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് ആയതുകൊണ്ട് അവരുടെ കോസ്റ്റ് തന്നെ നമുക്ക് സംഭവം തന്നിട്ടുണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് കണ്ണൂർ പുതിയ സ്റ്റാൻഡിലാണ് ഇവരുടെ ഷോറൂം ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിക്കാം അല്ലേ നമ്മുടെ കാസർഗോഡ് നിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഫുൾ ഭയങ്കര പെറ്റ് സ്റ്റേഷന്റെ കട്ട ആരാധകരാന്ന് പറഞ്ഞു കുറെ സമയം വന്നിട്ട് അപ്പോ നമ്മൾ കാണാൻ വേണ്ടി ലേറ്റ് പോയി എങ്ങനെ ഉണ്ടായിരുന്നു പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ ഇവർക്കെല്ലാം ഭയങ്കര സംശയം നമ്മുടെ മീനിന് ഇതുപോലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അധികം പോകുന്നത് നമ്മുടെ ഇവിടുന്ന് ഫുഡ് നമ്മുടെ മീനിന് കൊടുക്കേണ്ട ഒരു ദിവസത്തെ അളവുണ്ട് ആ ദിവസത്തെ അളവ് മാത്രമാണ് ഫുഡ് മിക്സ് ചെയ്തിട്ട് എല്ലാവരും എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കൊടുത്താൽ മാത്രമേ ഓർഡർ ഇടാവൂ നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ടാണ് അത് ഫോളോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ടർബോനെ കൊടുക്കുന്ന എല്ലാവരും കണ്ടില്ലേ ടർബോനെ കൊടുക്കുമ്പോഴേക്ക് അച്ഛൻ മരിക്കാൻ കാത്തിക്കുന്ന പറയുന്ന കേട്ടില്ലേ കട്ടിലൊഴിയാൻ വേണ്ടിട്ടുള്ള അത്താഴം കയറിയിട്ടുണ്ട് നമ്മുടെ റാമോസ് റാമോസ് ഹായ് ഗുഡ് ബോയ് അപ്പൊ റാമോസ് കൂട് കൈയടക്കിയിട്ടുണ്ടേ ഇതെല്ലാവരും പറയാം നമ്മൾ വീഡിയോസിൽ എല്ലാവരും പറയുന്നേക്കാം നമ്മുടെ നായിൻ്റെ കൂട് ചെറുതല്ലേ ചെയ്തത് നായിൻ്റെ കൂട് ചെറുതാക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായിനെ നമ്മൾ ഫുൾ ടൈം തുറന്നു വിടുക ആൾക്കാരുള്ളപ്പോൾ മാത്രം പകൽ മാത്രം നമ്മൾ കൂട്ടിയിടുക രാത്രി ഫുൾ ടൈം ഓപ്പൺ ആണ് അതേപോലെ ആൾക്കാർ വരാത്ത സമയത്തൊക്കെ പകലെല്ലാം നമ്മൾ തുറന്നു വിടാറ പതിവട്ടാ അപ്പോൾ നമുക്ക് നമ്മുടെ മക്കാവിന് വാൾനട്ട് കൊടുക്കാം പൊട്ടിച്ച് കഴിക്കുന്നതാണ് അയ്യോ പോകില്ല ആ സമയത്തുണ്ടോ കേട്ടോ നല്ല അഗ്രസീവാണ് ഇപ്പോൾ മൂപ്പര് ഇപ്പോൾ ബ്രീഡിംഗ് ബോക്സിൽ കയറി തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ